വാർത്തകൾ തുടരുന്നു. മുല്ലപ്പെരിയാറിനെ ചൊല്ലി അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം വിനോദയാത്രകൾക്ക് തടസ്സമായി. സംസ്ഥാന അതിർത്തിയിൽ വാഹനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ കണക്കിലെടുത്ത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിനോദയാത്രകൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മൈസൂർ ഊട്ടി കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പ്രധാനമായും വിനോദയാത്രകൾ സംഘടിപ്പിക്കാറുള്ളത്. ഊട്ടിയും കന്യാകുമാരിയും തമിഴ്നാട്ടിലെ മൈസൂർ കർണാടകത്തിലുമാണെങ്കിലും തമിഴ്നാടിന്റെ അതിർത്തി കടക്കണമെന്നതാണ് പ്രശ്നമായി തീരുന്നത്. അതിർത്തിയിൽ സംഘർഷാവസ്ഥയുണ്ടായതിനാൽ മുതിർന്നവർ പോലും വിനോദയാത്രയ്ക്ക് തയ്യാറാകുന്നില്ല. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ജനുവരി ആദ്യവാരത്തിലാണ് വിദ്യാലയങ്ങളിൽ നിന്ന് വിനോദയാത്രകൾ നടത്താറുള്ളത്. മൈസൂരും ഊട്ടിയും കന്യാകുമാരിയും നഷ്ടപ്പെട്ടതോടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വിനോദയാത്ര ഒരുക്കിയവരുമുണ്ട്. വടക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആണ് കൂടുതൽ വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്നത്. ഏകദിന യാത്ര നടത്തുന്നവർ കലാമണ്ഡലവും മലമ്പുഴയിലും ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. മറ്റു മാർഗമില്ലാത്തതിനാൽ വയനാടിന് പ്രിയമേടിയിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയിൽ തന്നെ യാത്ര ചുരുങ്ങുന്നതിനാൽ യാത്രാ ചെലവിലും കുറവുണ്ട്. മൈസൂരിലേക്ക് സംസ്ഥാന അതിർത്തിയിൽ 330 രൂപ തലവരിപ്പണമായി ഒരു കുട്ടിക്ക് നൽകണം. ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടിക്ക് 1500 രൂപ വരെ ചിലവായിരുന്നു. ഇപ്പോൾ 500 രൂപയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള യാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അയവില്ലാത്തതിനാൽ ഇരു സംസ്ഥാനങ്ങളിലേക്കും വിനോദസഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൽ ഇപ്പോൾ തന്നെ കുറവ് വന്നിട്ടുണ്ട്. ഊട്ടി സന്ദർശിക്കേണ്ടതിന് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഡിസംബർ പകുതിയിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെ കുറവാണുള്ളത്. ഊട്ടി പുഷ്പമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം പ്രതികൂലമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി തണൽ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് അരി എത്തിച്ചുകൊടുത്താണ് പദ്ധതിക്ക് തുടക്കമായത്. ജെ ആർ സി അംഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അരി ശേഖരിച്ച് പഞ്ചായത്തിലെ ദരിദ്രരായ കുടുംബങ്ങളിൽ 10 പേർക്ക് അരി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് തണൽ. പ്രത്യേക ചോദ്യാവലി ഉപയോഗിച്ച് വിവിധ വാർഡുകളിൽ സർവേ നടത്തിയാണ് ഇവർ കുടുംബങ്ങളെ കണ്ടെത്തിയത്. സ്വന്തം വീടുകളിൽ നിന്നും അരി ശേഖരിച്ചാണ് ഇവർ മറ്റു കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനു മുമ്പും ഇവർ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കരുവാരക്കുണ്ട് പെയിൻ ആൻഡ് പാരിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒപിയിലും ഹോം കെയറിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. രക്തദാന സേന രൂപീകരിക്കുകയാണ് ഇവരുടെ അടുത്ത പദ്ധതി. വിദ്യാലയത്തിലെ അധ്യാപകരായ ഷാജഹാൻ മാസ്റ്റർ, മോളി ടീച്ചർ, ജിജി ടീച്ചർ എന്നിവരാണ് ജെ ആർ സിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഷാജഹാൻ മാസ്റ്റർ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. കുട്ടികളെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറക്കുക, അല്ലെങ്കിൽ അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കരുവാരക്കുണ്ട് സ്കൂളിലെ ജെ ആർ സി ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് തന്നെ അവർ ചെയ്തത് പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങളായിരുന്നു. എല്ലാ രോഗികളും നമ്മുടെ കുട്ടികളെവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരുന്നത്. ഇപ്പം പുതിയതായിട്ട് അവർ സർവേ നടത്തുകയും പിന്നെ അരി വ്യാഴാഴ്ചകളിൽ ഓരോ കുട്ടികൾ ഓരോ പിടി അരി വീതം കൊണ്ടുവരികയും അതിനുശേഷം ഇവിടെ കളക്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ച ആൺകുട്ടികളെ ഈ പാവം 10 വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മന്ത്രി എ പി അനിൽകുമാർ ഇവിടെ വെച്ച് നിർവഹിക്കുകയുണ്ടായി. ചോക്കാട് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പെടയന്താൾ ഗിരിജൻ കോളനി സ്കൂളുകൾക്ക് സൌജന്യമായി കമ്പ്യൂട്ടർ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിലമ്പൂർ സൌത്ത് DFO സി വി രാജൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജയന്തി ചൂരപ്ര, ദേവകി ടീച്ചർ, 40 സെന്റ് ഗിരിജൻ കോളനി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാബു, പെടയന്താൾ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ചിന്നമ്മ, സെക്രട്ടറി SS വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പായസ വിതരണവും ജനറൽ ബോഡിയും നടത്തി. ജില്ലയിലെ സർക്കാർ ഓഫീസുകളിലെ എല്ലാ ജീവനക്കാരും ശനിയാഴ്ചകളിൽ കൈത്തറി ഖാദി തുണിത്തരങ്ങൾ ധരിക്കണമെന്ന് ജില്ലാ കലക്ടർ MC മോഹൻദാസ് അറിയിച്ചു. കലക്ടറേറ്റ് സമ്മേളന ഹാളിൽ ത്രിദിന കൈത്തറി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ തനത് വസ്ത്രങ്ങളും കാലാവസ്ഥയ്ക്കിണങ്ങുന്ന തുണിത്തരങ്ങളും എന്നതിലുപരി ഒരു കൂട്ടം ആളുകളുടെ അധ്വാനത്തിന് സാക്ഷാത്കാരം നൽകുകയാണ് കൈത്തറി ധരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഖാദി ധരിക്കണമെന്ന സർക്കാർ നിർദ്ദേശം ജീവനക്കാർ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് നിലവിൽ വന്ന ശേഷമാണ് 2009 മുതൽ കലക്ടറേറ്റിൽ മേള നടത്താൻ തുടങ്ങിയത്. 20% കിഴിവോടെയാണ് വിവിധ തുണിത്തരങ്ങൾ മേളയിൽ വിൽക്കുന്നത്. കോഴിക്കോട് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ 25 അംഗങ്ങളാണ് മേള ഒളുക്കിയിട്ടുള്ളത്. ജില്ലാ വ്യവസായ കേന്ദ്രം, കലക്ടറേറ്റ് സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാ ഭരണകൂടം മേള സംഘടിപ്പിക്കുന്നത്. 17 മേള അവസാനിക്കും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ VP സുലഭ ആദ്യ വിൽപ്പനയായ ഹാൻഡ്ലൂം സാരി ജില്ലാ കലക്ടറിൽ നിന്നും ഏറ്റുവാങ്ങി. ADM
എൻ.കെ. ആന്റണി അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ എം.സി. വേണുഗോപാൽ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ടി. അബ്ദുൽ ബഹാബ്, സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി ജിസ്മോൻ പി. വർഗീസ്, കോഴിക്കോട് ജില്ലാ കോഓപ്പറേറ്റീവ് വീവേഴ്സ് സൊസൈറ്റി അസോസിയേഷൻ സെക്രട്ടറി എ. വി. ബാബു എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ വനമേഖലയ്ക്കുള്ളിലുള്ളവരെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകരുടെ സംയുക്ത യോഗം സംഘടിപ്പിച്ചു. ന്യൂ ആമരമ്പലം സംരക്ഷിത വനമേഖലയിലുൾപ്പെടെ തീവ്രവാദി സാന്നിധ്യമുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കർഷകരുടെയും വനം വകുപ്പ് പോലീസ് മേധാവികളുടെയും യോഗം ചേർന്നത്. ഇപ്പോഴും ഡൽഹിയിൽ പോയി കഴിഞ്ഞ് പഞ്ചാബിലെ കണ്ടുകഴിഞ്ഞ് പറയുന്നത്, ഞങ്ങൾക്ക് അന്ന് സുരക്ഷ കിട്ടിയ ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. സർദാജിമാർ അന്ന് ഏറ്റവും കൂടി തല്ലിയ സമയത്ത് സുരക്ഷ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ സമയത്ത് എത്രയോ തമിഴ്നാട് ലോറിയിൽ കണ്ടുകൊണ്ടിരിക്കുക, അവിടെ തയ്യലത്ത് സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവിടെ ആരും ആക്രമിക്കുന്നില്ല. ഒരു ചെറിയ സംഭവം പോലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. എന്താ കാണിക്കുന്നത്? ആ ഒരു വിശാലമായ ഒരു പക്വതയും ഒരു ശ്രേഷ്ഠ സംസ്കാരം കാണിക്കുന്നത്. അപ്പം അങ്ങനത്തെ സംസ്കാരം ഉള്ള സ്ഥിതിക്ക് ഒരു കാരണവശാൽ നമുക്ക് ഇതുപോലത്തെ ഈ തീവ്രവാദി പ്രവർത്തനങ്ങൾ വളരാൻ അവസരം കിട്ടത്തില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഒരു കാർഷികവൽക്കരപ്പെട്ട ജനസമൂഹം, പ്രത്യേകിച്ച് ഈ ആദിവാസി വിഭാഗത്തിലുണ്ട്. അതിൻ്റെ പ്രത്യേക കാരണം ഇവിടുത്തെ നാട്ടുകാരുടെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഉദ്യോഗസ്ഥത്തിന്റെ വലിയൊരു പരാജയം കൂടിയാണ്. നിലമ്പൂർ അതിർത്തി കാടുകളിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നടത്തിയ ഓപ്പറേഷനിൽ 3 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായും RDX ഉൾപ്പെടെ കണ്ടെത്തുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. സംഭവം ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിലമ്പൂർ കാടുകൾ സംസ്ഥാന കേന്ദ്ര പോലീസുകളുടെ കർശന നിരീക്ഷണത്തിലാണ്. ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള മലയോര ഗ്രാമങ്ങളെ മാവോയിസ്റ്റുകൾ ഒളിത്താവളങ്ങാക്കുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കർഷകരുടെ സംഗമം സംഘടിപ്പിച്ചത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഐഡന്റിറ്റി, വരുമാനം, പ്രവർത്തനം എന്നിവ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നുന്നവരെ കുറിച്ചുള്ള വിവരം പോലീസിന് കൈമാറുന്നതിനും കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ വിലാസം ശേഖരിക്കുന്നതിനും വാടകയ്ക്ക് താമസിക്കുന്നവരുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും വേണം. ആദിവാസികളെ മദ്യത്തിന് അടിമപ്പെടുത്തിയാണ് കോളനികളിൽ ഞൊഴിഞ്ഞുകയറുന്നതെന്ന പരാതിയും യോഗത്തിലുണ്ടായി. കോളനികളിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികളും വിവിധ വകുപ്പുകൾ സ്വീകരിക്കും. കേരളയിൽ വനംവകുപ്പ് IBയിൽ ചേർന്ന യോഗം ജില്ലാ പോലീസ് മേധാവി കെ. സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ സൌത്ത് DFO CV രാജൻ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ മൂസ വള്ളിക്കാടൻ, നിലമ്പൂർ SI സുനിൽ പുളിക്കൽ, കാളികാവ് SI എൽ കൃഷ്ണൻകുട്ടി, കേരള റേഞ്ച് ഓഫീസർ കെ. സുനിൽകുമാർ, ട്രെയിനി റേഞ്ച് ഓഫീസർ എം. അജീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI സുബ്രഹ്മണ്യൻ, ASI സദാശിവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ TP മുഹമ്മദ്, എം. അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 28 കർഷക പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി.